ടി ട്വന്റി ലോകകപ്പിലെ ഒന്നാം സെമിയിൽ ദക്ഷിണാഫ്രിക്കയുടെ തോറ്റ് അഫ്ഗാൻ പുറത്തായിരിക്കുകയാണ്. ആവേശകരമായ മത്സരത്തിൽ 9 wicketsനാണ് ദക്ഷിണാഫ്രിക്ക അഫ്ഗാനെ തോൽപ്പിച്ചത്. ആദ്യം ബാറ്റ് ചെയ്ത അഫ്ഗാനിസ്ഥാൻ 11.5 ഓവറിൽ 56 റൺസിൽ കൂടാരം കയറിയപ്പോൾ 67 പന്തും 9 wicketsഉം ബാക്കിയാക്കി ജയിക്കാൻ ദക്ഷിണാഫ്രിക്കയ്ക്കായി. ഗ്രൂപ്പ് ഘട്ടത്തിൽ ന്യൂസിലൻഡിനെയും സൂപ്പർ ഈറ്റിൽ ഓസ്ട്രേലിയയും തോൽപ്പിച്ചാണ് അഫ്ഗാൻ സെമിഫൈനൽ പ്രവേശനം സ്വന്തമാക്കിയത്. എന്നാൽ സെമിയിൽ നാണം കെട്ട് ടീം തോറ്റു. അഫ്ഗാൻ തോൽവിക്ക് പിന്നാലെ ഐസിസിയുടെ മത്സരക്രമത്തെ വിമർശിച്ചിരിക്കുകയാണ് അഫ്ഗാൻ നായകനും സൂപ്പർ സ്പിന്നറുമായ റഷീദ് ഖാൻ. 4 മണിക്കൂറോളം വൈകിയാണ് വിമാനം കയറിയത്. 1 മണിക്കൂർ മാത്രമാണ് ഉറങ്ങിയത്. ഇതൊട്ടും എളുപ്പമല്ലെന്നും റഷീദ് പറഞ്ഞു. ICC ഇന്ത്യ ഒഴികെ മറ്റു ടീമുകൾക്കൊന്നും ഒരിക്കൽ മത്സരക്രമം അല്പം ബുദ്ധിമുട്ടാണെന്ന് നേരത്തെ തന്നെ വിമർശനങ്ങൾ ഉയർന്നിരുന്നു. ഇന്ത്യക്ക് ലഭിക്കുന്നത് പോലെ അടുത്തടുത്ത വേദികളിലല്ല മറ്റു ടീമുകൾക്ക് മത്സരം ലഭിക്കുന്നത്. ICCയുടെ മത്സരത്തിനെതിരെ വോണും രംഗത്തെത്തി. തിങ്കളാഴ്ച രാത്രിയാണ് അഫ്ഗാൻ സെമിഫൈനലിൽ യോഗ്യത നേടുന്നത്. ചൊവ്വാഴ്ച ട്രിനിഡാഡിലേക്കുള്ള വിമാനം ഉണ്ടായിരുന്നത്. ഇത് 4 മണിക്കൂർ വൈകുകയും ചെയ്തു. ഇതോടെ ആവശ്യത്തിന് വിശ്രമമോ പരിശീലനമോ ലഭിക്കാൻ അവർക്ക് സാധിച്ചില്ല. പുതിയ പിച്ചിനെ കുറിച്ച് പഠിക്കാനുള്ള സമയം പോലും ലഭിച്ചില്ല. താരങ്ങളെ ബഹുമാനിക്കാത്ത രീതിയെന്ന് ഭയപ്പെടുത്തുന്നുണ്ട്. ഈ സെമിഫൈനലിൽ ഗുവാനയിൽ നടന്നിരുന്നെങ്കിൽ ഇത്ര പ്രശ്നം ഉണ്ടാകില്ലായിരുന്നു. എന്നാൽ ഇന്ത്യയുടെ മത്സരത്തിനായി മറ്റു ടീമുകളെ പ്രയാസപ്പെടുത്തുന്നുവെന്നും മൈക്കിൾ വോൺ പറഞ്ഞു. അഫ്ഗാൻ ടീം ബംഗ്ലാദേശിനെ തോൽപ്പിച്ചാണ് ചരിത്ര സെമിഫൈനൽ ബർത്ത് സ്വന്തമാക്കിയത്. എന്നാൽ സെമിയിൽ മികച്ച പോരാട്ടം കാഴ്ചവെക്കാൻ സാധിക്കാതെ പോയ ടീമിന് തോൽക്കേണ്ടി വന്നു. ദക്ഷിണാഫ്രിക്ക ജയം അനായാസം നേടിയെടുത്തു. ടോസ് നേടിയ അഫ്ഗാനിസ്ഥാൻ ബാറ്റിംഗ് തിരഞ്ഞെടുത്തു. ശക്തമായ ബോളിംഗ് കരുത്തുള്ള ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ചേസ് ചെയ്ത് ജയിക്കാനാവില്ലെന്ന കണക്കൂട്ടലിൽ നിന്നാണ് അഫ്ഗാൻ ആദ്യം ബാറ്റ് ചെയ്യാൻ തീരുമാനിച്ചത്. പക്ഷേ ആ തീരുമാനം പാളി. തുടക്കം മുതൽ തന്നെ അഫ്ഗാൻ തകർച്ച നേരിട്ടു. 10 റൺസെടുത്ത അസ്മത്തുള്ള ഒമർ സയ്യാണ് ടോപ്പ് സ്കോറർ. റഹ്മത്തുള്ള ഗുർബാസ്, ഇബ്രാഹിം സദ്രാൻ, ഗുൽബദിൻ നായിബ്, മുഹമ്മദ് നബി, റഷീദ് ഖാൻ എന്നിവർക്കൊന്നും തിളങ്ങാനായില്ല. തുടക്കം മുതൽ ആക്രമിച്ച് കളിക്കാനുള്ള അഫ്ഗാന്റെ ശ്രമമാണ് പാളിയത്. പിച്ചിൽ നല്ല ബൗൺസും സ്വിങ്ങും ഉണ്ടായിരുന്നു. ഇത് മുതലാക്കാൻ ദക്ഷിണാഫ്രിക്കയ്ക്ക് സാധിച്ചു. പേസ് നിരയിലെല്ലാം തിളങ്ങി. മാർക്കോ യാൻസൻ 3 wicketsനേടിയപ്പോൾ റബാഡിയും നോർഹിയും 2 wicketsവീതം സ്വന്തമാക്കി. തബ്രീസ് ഷംസി 3 wicketsകൾ നേടി. എന്തായാലും അഫ്ഗാന്റെ ഭാഗത്തു നിന്ന് മികച്ച പ്രകടനം പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും അതുണ്ടായില്ല. ബാറ്റിംഗ് നിര അമ്പയെ നിരാശപ്പെടുത്തിയതാണ് അഫ്ഗാന് തിരിച്ചടിയായത്. ഫൈനലിൽ ദക്ഷിണാഫ്രിക്കയുടെ എതിരാളികൾ ആരെന്നറിയാൻ ഇന്നത്തെ മത്സരം തീരുമാനിക്കും. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ഫൈനൽ വന്നാൽ കടുത്ത പോരാട്ടമാകുമെന്ന് ഉറപ്പാണ്. ഇന്ത്യ ഇംഗ്ലണ്ട് മത്സരത്തിന് മഴ ഭീഷണി നിലനിൽക്കുന്നുണ്ട്. മത്സരം ഉപേക്ഷിച്ചാൽ ഇംഗ്ലണ്ടിനെ മറികടന്ന് ഫൈനലിലേക്ക് പ്രവേശനം നേടാൻ ഇന്ത്യക്ക് സാധിക്കും.